ഹായ് ഹലോ, എന്തൊക്കെയാണ്? ഇത് കണ്ടോ, ഇവനാണ് ഐറ്റം. ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് വീട്ടിൽ തന്നെ നിമിഷ നേരം കൊണ്ട് കുറച്ച് ചേരുവകൾ ചേർത്ത് ഒന്നുണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ഐറ്റമാണ് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേഷനായി അല്പം ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ തന്നെ മസാലകളെല്ലാം ചിക്കനിൽ നന്നായി ചേർത്തിളക്കി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടീസ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. നൂഡിൽസിന് നമ്മുടെ നാടൻ സ്വാദ് ആവശ്യമില്ലല്ലോ അല്ലേ. ചൂടായ ഓയിലിലേക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഓയിലിലിട്ട് നന്നായി ഇളക്കിയ ശേഷം മീഡിയം തീയിൽ അടപ്പിട്ട് 3-4 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം അല്പം പോലും ചേർക്കാതെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. 3-4 മിനിറ്റിന് ശേഷം മൂടി മാറ്റി ചിക്കൻ എല്ലാം നന്നായി ഇളക്കി ചേർത്തെടുക്കാം. അടപ്പിനുള്ളിലെ ആവിയിലിരുന്ന് തന്നെ ചിക്കൻ എല്ലാം വെന്ത് ചുരുങ്ങി വന്നിട്ടുണ്ടേ. നന്നായി ഇളക്കിയെടുത്ത ചിക്കൻ വീണ്ടും അടപ്പിട്ട് 3-4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി അടപ്പിന്റെ ആവശ്യമില്ല. അടപ്പ് മാറ്റി തുറന്ന് വെച്ച് ചിക്കൻ എല്ലാം നന്നായി ബ്രൗൺ നിറത്തിലേക്ക് മാറുന്നത് വരെ ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ദാണ്ടേ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ എല്ലാം നല്ല ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടേ. ഇനി ഓയിലിൽ നിന്നും ഫ്രൈ ആയ ചിക്കൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി തണുക്കാൻ വെക്കാം. അതേസമയം ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് ഒന്നിളക്കിയെടുക്കണം. ശേഷം നീളത്തിലരിഞ്ഞ ഒരു ക്യാരറ്റ് കൂടെ ചേർത്ത് അധികം മൂത്തു പോകാത്ത വിധം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി നുറുക്കിയത് ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വഴറ്റിയെടുത്ത ഈ പച്ചക്കറി കൂട്ടിലേക്ക് 2 പാക്കറ്റ് ഇപ്പി മസാല പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം മസാലയും വെജിറ്റബിൾസും എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയിലേക്ക് 2 പാക്കറ്റ് ഇപ്പി നൂഡിൽസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നൂഡിൽസിന് പുറമെ 1 കപ്പ് വെള്ളവും ചേർത്ത് നൂഡിൽസ് നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നൂഡിൽസ് സോഫ്റ്റായി കട്ടയെല്ലാം മുടഞ്ഞു വരുന്ന സമയത്ത് തീ അല്പം കൂട്ടിവെച്ച് വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ ഇളക്കിയെടുക്കണം. ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ നൂഡിൽസ് എല്ലാം നന്നായി വെന്ത് വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഈ മിക്സിലേക്ക് അവസാനമായി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് റെഡി. പിന്നെ ആ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഉത്തമം കേട്ടോ. തണുത്തു പോയാൽ നൂഡിൽസ് എല്ലാം വീണ്ടും കട്ട കെട്ടാൻ ഇടയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ഐറ്റം വീട്ടിൽ ട്രൈ ചെയ്യണം. രുചി എങ്ങനെയുണ്ടെന്ന് കമന്റിലൂടെ അറിയിക്കണം. വീണ്ടും മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടും വരെ ബൈ ഫ്രം വിച്ചൂസ്.